أعوذ بالله من الشيطان الرجيم. ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعدهم بتابع قبلة بعد. ولئن اتبعت اهواءهم من بعد ما جاءك من العلم انك انك اذا لمن الظالمين. قلت ذلك جامت اي وجنم ولئن اتيت الذين اوتوا الكتاب بكل آية ما تبعوا قبلتك. വേദം നൽകപ്പെട്ടവരുടെ അടുക്കൽ നീ എല്ലാ തെളിവുകളും കൊണ്ട് ചെന്നാലും അവർ നിൻ്റെ കിബിലയെ പിന്തുടരുന്നതല്ല വമാ അഞ്ചിതും അവരുടെ കിബിലയെ നീയും പിന്തുടരുന്നതല്ല വമാ വമാബിലാദ് അവരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ കിബിലയെ പിന്തുടരുന്നില്ലല്ലോ നിനക്ക് ശരിയായ അറിവ് വന്നു കിട്ടിയ ശേഷം നീ അവരുടെ ഇച്ഛകളെ മോഹങ്ങളെ പിൻപറ്റിയാൽ നീയും അതിക്രമകാരികളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും ഇതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത് വലയിന തൈതല്ലതീന أوتوا الكتاب بكل آية ما تبعوا قبلتك هذا بريم الله بالشيء إني وما أنت بتابع قبلتهم وما أنت بتابع قبلتهم أورد قبلية نيوم بالدرجة النظل وما أنت بتابع قبلتهم واو هنا استئنافية أنا عطفلع نشال ആൻഡ് എന്നുള്ള അർത്ഥത്തിലല്ല ഉം എന്ന അർത്ഥത്തിലല്ല വാവ് എന്നർത്ഥം മനസ്സിലായില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ അത്ഭുതകരമാണ് ഇവിടെ വാവിനെ അത്തിഫാക്കിയാൽ മാ തെബിഴു കിബില എന്നതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോൾ അർത്ഥത്തിന് വലിയ വ്യത്യാസം വരും

വമ അൻ തബിഖ താബിയൻ കിബിലത്തു ജുംലത്തുൻ ഇസ്മിയ ഒരു ഇസ്മിയായ അഥവാ നാമം കൊണ്ട് തുടങ്ങുന്ന വാചകം അതാണ് ജുംലത്തുൻ ഇസ്മിയ എന്ന് പറഞ്ഞാൽ നാമം കൊണ്ട് തുടങ്ങുന്ന വാചകം ഒരു വെർബ് കൊണ്ട് പ്രവൃത്തി കൊണ്ട് തുടങ്ങുന്ന വാചകത്തെക്കാൾ കൂടുതൽ ഖണ്ഡിതമാണ് കട്ടായമാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ ഒമാ അൻ തബി താബി അൻ കിബിലത്തും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു നാമം കൊണ്ട് തുടങ്ങുന്ന വാചകം കൊണ്ടുള്ള വിവക്ഷ ലായും കിൻ അൻബിബിലും മുത്തലക്കൻ എന്നാണ് ഒരിക്കലും ഒരിക്കലും ഒരു കാരണവശാലും നിനക്ക് നബിയെ അവരുടെ കിബിലെ പിന്തുടരുക എന്നത് അസാധ്യമാണ് പറ്റില്ല ഒരിക്കലും സംഭവിക്കൂല അതിനാണ് മനസ്സിലായല്ലേതാ ബിൻ ഒരിക്കലും പറ്റൂല ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാത്തതുകൊണ്ടല്ല പക്ഷേ ഒരുപാട് കാരണങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു ആ കാരണങ്ങളാണ് ഇവരെ ലഭിത്തിരുമേനി പറയുന്ന ഈ ക്രിപിലയിലേക്ക് തിരിയാതിരിക്കാൻ കട ക്പിലയായി അംഗീകരിക്കാൻ അംഗീകരിക്കാൻ അവർ അംഗീകരിക്കാതിരിക്കാൻ അവരുടെ കാരണമെന്ന് ഇത് യഥാർത്ഥത്തിൽ ഈ അവസ്ഥയുടെ ഇത്തരത്തിലുള്ള ഒരവസ്ഥയുടെ ഏറ്റവും വലിയ രൂപമാണ് എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ എത്ര തെളിവ് ന്യായമൊക്കെ വന്നാലും ശരി അവർ സ്വീകരിക്കില്ല നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ചില ആളുകളുണ്ടല്ലോ എത്ര തെളിവ് കൊടുത്താലും ശരി എത്ര തെളിവ് പറഞ്ഞാലും ശരി സ്വീകരിക്കാത്ത അത് സത്യത്തിൽ ഇതൊരു ജൂതായുസമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ ചിന്ത ഒരു ജൂത സംസ്കാരമാണ് മനസ്സിലായല്ലേ ഇനി നബിസല്ലാ അലൈഹി വല്ലക്കും മുസ്ലിങ്ങൾക്കും അവരുടെ തിബില സ്വീകരിച്ച് ഈ തർക്കം അവസാനിപ്പിക്കാൻ കഴിയുമോ അവരുമായി ഒരു രമ്യതയിലെത്താൻ കഴിയുമോ ഇല്ല ഒരിക്കലും കഴിയില്ല കാരണം അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ത് നബി തിരുമേനിയുടെ കപില അതിനെ ഏതെങ്കിലും ഒരു രീതിയിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് ശരിയാക്കാൻ നബി സല്ലാവിസ്ലമേക്ക് പറ്റുമോ അപ്പോൾ പറ്റില്ലല്ലോ അള്ളാഹു തീരുമാനിച്ചതല്ലേ നബിക്ക് സ്വീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല ഒരു വാചകം കൂടി നമ്മൾ ചേർത്ത് വായിച്ചാൽ കൃത്യമായി മനസ്സിലാകും വമാ ബാദുഹും കപില നിനക്കൊരിക്കലും അവരുടെ കിബിലയെ സ്വീകരിക്കാൻ പറ്റില്ല അതിനേക്കാൾ രസകരമായത് ഒമാ ബാദുഹും പിതാ പിഴൻ കിബിലത്ത അവരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ കിബിലയെ സ് പിന്തുടരുകയില്ല സ്വീകരിക്കുകയില്ല അതാണ് ഒമാ ബാദുഹും എന്നുവെച്ചാൽ അവരിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വേദക്കാരാണ് വേദക്കാരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ എന്ന് പറഞ്ഞാൽ ജൂതന്മാർ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ജൂതന്മാരുടെ ത്രിപില എന്ത് ചെയ്യൂല സ്വീകരിക്കില്ല എന്താ കാരണം ജൂ ക്രിസ്ത്യാനികൾ പറയുന്നത് ജൂതന്മാർ കുഫ്ഫാറുകളാണ് എന്നാണ് ജൂതന്മാർ പറയുന്നത് ക്രിസ്ത്യാനികൾ കുഫ്ബാറുകളാണ് അവർ ശരിയായ രീതിയിലല്ല എന്നാണ് നമുക്കറിയാം അത് കാരണം ഒരിക്കലും നസാർ ഐസ നബിയെ യേശു ക്രിസ്തുവിനെ ആരംഗീകരിക്കുന്നില്ല ജൂതന്മാർ അംഗീകരിക്കുന്നില്ല അതാണ് അപ്പോൾ ഒരിക്കലും അവർക്ക് എന്തു ചെയ്യാൻ പറ്റൂല പരസ്പരം ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിൻ്റെ കിബിലയെ അംഗീകരിക്കാൻ സാധ്യമല്ല അതാണ് ജൂതന്മാരുടെ കിബില ഏതാ ബൈത്തുൽ മുക്കദ്സ് ആണ് അല്ലെങ്കിൽ സഹ്റയാണ് മസ്ജിദു സഹ്റയാണ് അല്ലേ നസാറാക്കളുടെ കിബിലയോ അവർ സൂര്യനെങ്ങോട്ടോ സൂര്യൻ്റെ ദിക്കിലേക്കാണ് അതാണ് സൂര്യൻ ഉദിക്കുന്ന ദിക്കിലേക്കാണ് അവരുടെ കിബില മനസ്സിലായില്ലേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണോ അള്ളാഹുതാല നിശ്ചയിച്ചിരുന്നത് അതാണ് മുസ്ലിങ്ങളുടെ കപില നമ്മൾ വ്യത്യാസം അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ പാഠമായി നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇങ്ങനെ ഒരു തർക്കം ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ തർക്കം അവസാനിപ്പിക്കാൻ ഇവിടെ കഴിയുകയില്ല കാരണം ഒന്ന് ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് രണ്ട് അവർക്കിടയിൽ തന്നെ കിബിലയുടെ വിഷയത്തിൽ തർക്കമുണ്ട് അതാണ് അപ്പോൾ മുസ്ലിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കിബിലയെ സ്വീകരിച്ചാലും തർക്കം എന്താവും തുടരും ജൂതന്മാരുടെ കിബില മുസ്ലിങ്ങൾ സ്വീകരിച്ചു ക്രിസ് ക്രിസ്ത്യാനികൾക്ക് ദഹിക്കില്ലല്ലോ തിരിച്ചും മനസ്സിലായി അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സുസ്ഥിരമായ ഒരു കിബില അത് മസ്ജിദുൽ ഹറാമാണ് അത് എന്തില്ല മാറേണ്ട കാര്യമില്ല അതാണ് ശരി അതാണ് ശരി അത്തരത്തിലുള്ള ഒരു തീരുമാനമാണെന്ത് അള്ളാഹുവിൻ്റെ തീരുമാനം ആ തീരുമാനത്തെയാണ് നിങ്ങളെല്ലാവരും അംഗീകരിക്കേണ്ടത് എന്നതാണ് ഈ വചനത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അതാണ് പലപ്പോഴും നമ്മളൊക്കെ പല വിഷയങ്ങളിലും അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ കൂടെ വരാറുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെന്നാവശ്യപ്പെട്ട് വരാറുണ്ട് അങ്ങനെ ആയിക്കൂടാ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ എന്താണോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇ ഇത്തരത്തിൽ ഉള്ള നിയമങ്ങളിൽ ഇസ്ലാം വളരെ കർക്കശമാണ് സ്വന്തം സ്വന്തം വിശ്വസിക്കുന്നതിനെതിരെ പ്രവർത്തിക്കാൻ അത് പറ്റില്ലല്ലോ പറ്റൂല നോക്കൂ ഇനി പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഒരിക്കലും ഒരുപോലെയാക്കാൻ കഴിയുകയില്ലല്ലോ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇസ്ലാമും ജാഹിതീയത്തും തമ്മിൽ അന്തരമുണ്ട് ആ അന്തരം വളരെ കൃത്യമാണ് അത് വിവ വിവേശിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്ത് ഈ കിബിലയുടെ മാറ്റത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ എന്തിനാണ് ഈ മാറ്റം എന്നുള്ളത് ആരാണ് നവിതിരുമേനയെയും സത്യത്തെയും പിന്തുടരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് എന്ത് ഈ മാറ്റം അത് അപ്രകാരം തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണോ അള്ളാഹുവിൻ്റെ കൽപ്പന അതിനെ അംഗീകരിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ